നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വമാണല്ലോ. ഇപ്പോൾ ഇതാ പുതിയ വാർത്ത വന്നിരിക്കുന്നു, ഏക്നാഥ് ഷിൻഡെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അനിശ്ചിതത്വമൊക്കെ മാറിയിരിക്കുന്നു, കർമ്മയങ്ങളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു, പുതിയ ഭരണ സംവിധാനം വരുന്നു. പക്ഷെ അതിൻ്റെ അങ്ങോടൊപ്പം ഒരു വലിയ പൊളിറ്റിക്കൽ മാസ്റ്റർ സ്ട്രോക്ക് എന്നൊക്കെ നമ്മൾ പറയും. ഇത് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് എന്നാണ് പറയുന്നത്. വമ്പൻ ട്വിസ്റ്റാണ്, വമ്പൻ മലയാളത്തിൽ മാത്രമല്ല മുംബൈയിലെ ഫട്നാവിസിന് ചുറ്റും ഗോഹത്തിയിൽ ഷിൻഡേക്ക് ചുറ്റുമൊക്കെ കറങ്ങിയ മാധ്യമ പടകളുണ്ട്. ഇവർക്കാർക്കും ഇവരിൽ ആരും ഒരാൾ പോലും പ്രെഡിക്റ്റ് ചെയ്യാത്ത, പ്രവചിക്കാൻ സാധ്യതയാണ് എന്ന് പോലും പറയാത്ത ഒരു കാര്യമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അത് ഭീകരമായ ഒരു ട്വിസ്റ്റ് തന്നെയാണ്. അത് ഈ ബി ജെ പിയുടെ കാര്യത്തിൽ ഇതിന് മാത്രമല്ല, ഒട്ടുമിക്ക കാര്യത്തിലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവാറുണ്ടല്ലോ. ആളുകൾ രാഷ്ട്രീയ പ്രവചനം നടത്തുന്നവർ, മാധ്യമങ്ങൾ, ഇവർ പറയുന്ന ആളേ ആയിരിക്കില്ല. ഇപ്പൊ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ. അതെ 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 അതെ, ബി ജെ പി എന്ന് പറയുന്നത് അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അത് ബി ജെ പിയെ സംബന്ധിച്ച് മാത്രമല്ല, ഏത് പാർട്ടിയാണെങ്കിലും പൊളിറ്റിക്സിൽ, ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ പൊളിറ്റിക്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്നിപ്പോൾ ഏറ്റവും വലിയ പാർട്ടിയാണ്. പാർട്ടി ഇങ്ങനെയാവണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളാണ്. ഞങ്ങൾ ചില കാര്യങ്ങളിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, മഹാരാഷ്ട്രയെ ബി ജെ പിയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അല്ലേ? ഫട്നാവിസ് ആണ് മുഖ്യമന്ത്രി എന്ന് സകല മാധ്യമങ്ങളും സകല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും ഒക്കെ നിശ്ചയിച്ചിടത്തു എന്നാണ് ഫട്നാവിസ് പെട്ടെന്ന് പിന്മാറുകയും ഷിൻഡെ കയറി വരികയും ചെയ്തു. അതൊരു പൊളിറ്റിക്കൽ മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവും. അത് യഥാർത്ഥത്തിൽ അത് ഉദ്ധവ് താക്കറെയല്ലേ ഈ ശരിക്കും പഠിവ്. ഇത് രാജേഷ് ജി, എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വളരെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. ഇത് വളരെ നേരത്തെ, അതായത് പോലും കുറച്ച് ലേറ്റായി കാണുന്നു അല്ല. അത് വേറൊരു കാര്യം, അത് രണ്ടാമത്തെ കാര്യം. കാരണം എന്ന് വേണമെങ്കിലും ഈ ആൾക്കാരെ, ഈ മുംബൈയിലെ ഈ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ, അത് കോവിഡിന് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു വിഷയമാണ്. അവിടം തൊട്ട് പറഞ്ഞാൽ, വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് സാധാരണഗതിയിൽ ഒരു പ്രസ്ഥാനത്തിൽ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു പിളർപ്പ് പോലല്ല ഈ പിളർപ്പ്. യഥാർത്ഥത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ് പിളരുന്നത്. സാധാരണഗതിയിൽ ഭരിച്ച് കുറെ ഭരിച്ച് കുറെ അതൊരു സ്വഭാവമായി മാറിക്കഴിഞ്ഞ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമ്പോൾ പ്രതിപക്ഷത്തെ കുറേ പേര് വീണ്ടും ഭരണപക്ഷത്തോട് ഉയർന്ന് എങ്ങനെങ്കിലും അധികാരം പിടിച്ചെടുക്കാനൊക്കെയാണ് പൊതുവെ നടക്കാറ്. അത്തരം ശ്രമങ്ങളൊക്കെ ആണ്. ഇവിടെ അങ്ങനെയല്ല. ഈ പറയുന്ന ഷിൻഡെ എന്ന് പറയുന്ന ആൾ വളരെ ഹാപ്പിയായി മന്ത്രിയാണ്, അദ്ദേഹം ഭരണകക്ഷിയുടെ ഭാഗമാണ്. അടുത്ത ഒരു രണ്ടര വർഷം കൂടി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും മന്ത്രിമാരായി തുടരുന്നതിന് ഒരു തടസ്സവുമില്ല, അല്ലെങ്കിൽ എം എൽ എമാരായി തുടരുന്നതിന് ഒരു തടസ്സവുമില്ല. അവിടെ നിന്നാണ് അവർ പിന്മാറുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷിൻഡെ ബുദ്ധിമാനാണ്. അദ്ദേഹം നോക്കുമ്പോൾ ബി ജെ പി എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ അത് പറഞ്ഞു, ഐഡിയോളജിക്കലി മാരീഡാണ് ഞങ്ങൾ. ഞങ്ങൾ ആശയപരമായി ഞങ്ങൾ ഒരുമിച്ച ആൾക്കാരാണ്, ബി ജെ പിയും ശിവസേനയും. അവിടെ നിന്ന് ഒരുമിച്ച് നിന്ന് എലക്ഷൻ ജയിച്ച് അവിടുന്ന് പിളർത്തിക്കൊണ്ട് ബി ജെ പിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട്, ബാലാസാഹേബ് താക്കറയുടെ ജീവിതകാലത്ത് അദ്ദേഹം ഒരിക്കലും ചിന്തിക്കാത്ത, അദ്ദേഹം എല്ലാ കാലത്തും എതിർത്തിരുന്ന രാഷ്ട്രീയ ശത്രുക്കളോടൊത്തു ചേർന്ന് ഉദ്ധവ് താക്കറെ വന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പിളർപ്പിന് തന്നെ അങ്ങനെ ഒരു മറ്റൊരു തലമുണ്ട്, മറ്റൊരു ഘട്ടമുണ്ട്. അണികളുടെ വികാരം, അണികളുടെ വികാരം. നേരത്തെ രാജേഷ് ജി പറഞ്ഞ പോലെ കോവിഡ് കാരണമാണ് ഇത് രാഷ്ട്രീയ നീക്കങ്ങൾ താമസിച്ചത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും 2021 ഈ മന്ത്രിസഭ താഴെ വീഴണ്ട 100%. കാരണം അന്നേ ആയസ് ഇതിനില്ല. കാരണം ഇങ്ങേർക്ക് മുഖ്യമന്ത്രിയാകണം, ഉദ്ധവ് താക്കറേക്ക് മുഖ്യമന്ത്രിയാകണമെന്നുള്ള, ശരിക്കും ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയെക്കാട്ടിലൊക്കെ എത്രയോ ഉയർന്ന പദവിയിലിരിക്കേണ്ട ആളാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ബാലാസാഹേബിൻ്റെ മകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലിനപ്പുറമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ താഴോട്ട് വന്നാണ് ഈ അധികാരം പിടിച്ചെടുത്തത്. ഇന്നിപ്പോൾ ഏറ്റവും നിരാശനം അതേപോലെ തന്നെ സ്വന്തം പ്രവൃത്തി കൊണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞ ഇന്ന് പണി കിട്ടിയിരിക്കുന്ന ഉദ്ധവ് താക്കറേക്കാണ്. ഒരു സംശയവും വേണ്ട, ഉദ്ധവ് താക്കറേക്കാണ് പണി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വളരെ സീരിയസ് ആയ ഒരു കാര്യം കൂടെയുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഷിൻഡെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫട്നാവിസോ ആര് മുഖ്യമന്ത്രി ആയാലും മന്ത്രിസഭ ഭരണം തുടങ്ങി കഴിയുമ്പോഴാണ് ഉദ്ധവ് താക്കറെ പണി തുടങ്ങാൻ പോകുന്നത്. അത് വളരെ കൃത്യമാണ്. അവരുടെ ചില നീക്കങ്ങളിലും പ്രസ്താവനകളിലും അത് വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഇനിയും സൈനികരുടെ ഇടയിൽ ഇറങ്ങിയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. എന്തായാലും എം എൽ എമാരില്ല, അടുത്ത് കയ്യിലില്ല. അപ്പോൾ ഇനിയും ശിവസൈനികരുടെ ഇടയിൽ ബാലാസാഹേബിൻ്റെ പേരുപയോഗിച്ച് സിമ്പതി ഫാക്ടർ ഉപയോഗിച്ച് പിടിച്ചു കയറാനുള്ള ഒരു ശ്രമമായിരിക്കണം ഉദ്ധവ് താക്കറെയും മകൻ ആദിത്യ താക്കറെയും
പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ബാലാസാഹേബിന്റെ മകനെ പുറകിൽ നിന്ന് കുത്തി ഇവരെന്നിട്ട് ബി ജെ പി അധികാരത്തിൽ കയറ്റി നടക്കുമോ, ആ പറച്ചിൽ വരാതിരിക്കാനുള്ള പണിയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. നോക്കുമ്പോൾ ശിവസേന തന്നെയാണ് അധികാരത്തിൽ. ഇനി അതെങ്ങനെ പറയും? ബാലാസാഹേബിന്റെ ആശയങ്ങൾ ഞങ്ങളാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഇവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അറിവ് രണ്ട് രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒന്ന്, മന്ത്രിസഭയിൽ ബി ജെ പി പങ്കാളികളാവും എന്നും, ഇല്ല പുറത്തുനിന്ന് പിന്തുണയ്ക്കും എന്ന് പറയുന്നുണ്ട്. ഏതായിരിക്കണം? ഇല്ല, ഇതിപ്പോ രണ്ട് രീതിയിലും ദേശീയ മാധ്യമങ്ങൾ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഏതായാലും ബി ജെ പി എന്ന് പറയുന്നത് അവിടെ ഒരു കിങ് മേക്കറായി മാറിക്കഴിഞ്ഞു. ഫട്നവിസ് എന്ന് പറയുന്ന ആൾ അവിടെ കിങ് മേക്കറായി മാറിക്കഴിഞ്ഞു. കിങ് മേക്കറിനാണ് കിങ്ങിനെക്കാട്ടി പവർ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ, രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച്. ബാലാസാഹേബ് അങ്ങനെ ഒരാളായിരുന്നു. ഇപ്പൊ ശരിക്കു പറഞ്ഞാൽ ബാലാസാഹേബിന്റെ ആ സ്ഥാനം ബി ജെ പി ഏറ്റെടുത്തിരിക്കുകയാണ്. ബി ജെ പി ഏറ്റെടുത്തിരിക്കുക അടുത്ത ഒരു രണ്ടര വർഷം, ഇപ്പം ശരിക്കും 5 വർഷം ബി ജെ പി ആയിരുന്നു, അല്ലെങ്കിൽ ബി ജെ പി ശിവസേന സഖ്യം ഭരിച്ചാൽ ഉണ്ടാവുന്ന ആന്റി ഇൻകംബൻസി ഫാക്ടറും അടുത്ത ഇലക്ഷനിൽ വരുന്നില്ല. അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടേ വരുള്ളൂ കാര്യങ്ങൾ. ബി ജെ പി തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇതുപോലെ മറ്റു വേറെ നാടകീയമായ സംഭവവികാസങ്ങളൊന്നും ഇല്ലെങ്കിൽ വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി അധികാരത്തിൽ വരും, അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഹിന്ദുത്വ ആശയങ്ങളിൽ നിന്ന് ശിവസേന വഴുതി മാറിയതുകൊണ്ട് ഉണ്ടായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. അപ്പോൾ ആദർശപരമായും പിളർപ്പുകൾ ഉണ്ടാകാം എന്നുള്ളതിൻ്റെ, ഇപ്പോൾ ശിവസേന അവരുടെ ആശയങ്ങൾ, അത് ശരിയോ തെറ്റോ ഒക്കെ എതിർക്കുകയോ ഒക്കെ ചെയ്യാം, അവരുടെ ആശയങ്ങളിൽ നിന്ന് വൃതിയേൽപ്പിച്ചപ്പോൾ അവരുടെ എം എൽ എമാരും അവരുടെ മന്ത്രിമാരും അവരുടെ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ അവർക്ക് എതിരെ, നേതാവിനെതിരെ, അതും സ്ഥാപക നേതാവിൻ്റെ മകനാണെങ്കിൽ കൂടി അദ്ദേഹത്തിനെതിരെ ഇറങ്ങിത്തിരിച്ചു. പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ആശയങ്ങളിൽ നിന്ന് വൃതിയേൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ ചെന്ന് ചേരുന്നത് പിണറായി വിജയനെ പോലെ ഒരാളുടെ ക്യാമ്പിലാണ്. അതാണ് സി പി എമ്മും ഇവരും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം സി പി എം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൈവിട്ടു എന്ന് പറയുന്ന നിരവധി ആൾക്കാരുണ്ട്. പക്ഷേ അധികാരം അദ്ദേഹത്തോടൊപ്പം ആയതുകൊണ്ട് ജനങ്ങളും അല്ലെങ്കിൽ ഇവരുടെ പാർട്ടി പ്രവർത്തകരെല്ലാം അദ്ദേഹത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു പാരലലും കൂടെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന വേറൊരു കാര്യത്തിൽ കൂടി വ്യക്തത വരാറുണ്ട്. ഇപ്പം 2019 ബി ജെ പി പിടിവാശി കാണിച്ചു എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ പറയാറുണ്ട് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട്. സത്യത്തിൽ നമ്മൾ ബീഹാറിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി അങ്ങനെ പിടിവാശിയൊന്നും കാണിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും. അവിടെ ബി ജെ പി ആണ് ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. എന്നിട്ടും നിതീഷ് കുമാറാണ്, നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ സമ്മതിച്ച പാർട്ടിയാണ്. അപ്പോൾ ഇത് അതൊന്നും അല്ല, ഇത് ശരിക്കും കൂടെ നിന്നിട്ട് നമ്മളെ ചതിച്ചു എന്നുള്ളൊരു. ആ സമയത്ത് തന്നെ ഉദ്ധവ് താക്കറെ കോൺഗ്രസുമായിട്ടും അതേപോലെ ശരത് പവാറാണ് ഇതിനകത്തെ ഒരു വലിയ വില്ലൻ. ശരത് പവാറാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ധവ് താക്കറെ വഴിതെറ്റിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ ഒരു അർത്ഥത്തിൽ. അപ്പോൾ അത്തരം ചില ഡീൽസ് നടക്കുന്നതിനെക്കുറിച്ച് ബി ജെ പിക്ക് അറിവുള്ളതുകൊണ്ടാണ് ബി ജെ പി അന്ന് വളരെ കർക്കശമായ ഒരു സമീപനം എടുത്തത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബി ജെ പിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് നിതീഷ് കുമാറിൻ്റെ ഒക്കെ കാര്യത്തിൽ കാണിക്കുന്നത്. ഇപ്പോൾ അധികാരം മാത്രം എന്നുള്ളതല്ല, പാർട്ടിയെ വളർത്തുക, പാർട്ടിക്ക് സ്വാധീനം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു ഇതാണ്. നമ്മൾ ഈ ചതുരംഗത്തിനെ കുറിച്ചൊക്കെ പറയുമല്ലോ, ചെസ് കളിക്കുമ്പോഴൊക്കെ എതിരാളി അടുത്ത നീക്കമല്ല എതിരാളിയുടെ നോക്കണ്ടേ, അടുത്തത് കഴിഞ്ഞുള്ള 4-5 നീക്കങ്ങൾ അപ്പുറം എന്ത് ഇയാൾ ചെയ്യും എന്ന് കാണാൻ സാധിക്കണം. അതും അവിടെയാണ് വിജയം. അപ്പൊ അതുതന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് രാഷ്ട്രീയ വൃത്തങ്ങളൊക്കെ പറയുന്ന പോലെ ഇപ്പൊ നെഹ്റു ഫാമിലി നമുക്കറിയാം, അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ വലിയ സ്വാധീനമുള്ളതാണ് ഈ എൻ സി പിയുടെ ശരത് പവാറും കുടുംബവും. അവരുടെ ആ ഒരു പിടിയും കൂടെ അവർക്ക് പിടി എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ പിടി മാത്രമല്ല, അവർക്ക് സാമ്പത്തികമായ നിരവധി ഇടപാടുകൾ ഉള്ള ഒരു ഫാമിലിയാണത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദുർബലപ്പെടുത്തുകയല്ല, അവരിനിയും ഫേസ് ചെയ്യാൻ പോവാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും അധികാരം നിലനിർത്തേണ്ട അത്യാവശ്യമായിരുന്നു. അവർക്ക് അനുകൂലമായ ഒരു സർക്കാരിനെ മഹാരാഷ്ട്രയിൽ നിലനിർത്തേണ്ട അവർക്ക് അത്യാവശ്യമാണ്. കാരണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയിൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായ ഒരു സർക്കാരിനെ നിലനിർത്തണം. ഇനി ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസിനെ സംബന്ധിച്ചും എൻ സി പിയെ സംബന്ധിച്ചും അവരുടെ സാമ്പത്തിക അവസ്ഥ, അവർക്ക് കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ ഇപ്പോൾ പച്ചയുള്ളൂ. ഇപ്പോൾ രാജസ്ഥാൻ അവർക്ക് കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ ഈ പറയുന്ന പോലെ അധികാരം ഇപ്പോൾ ഉള്ളൂ. ഇപ്പം അവിടുന്ന് വേണം ഇവർക്കുള്ള
ഫണ്ട് വരാനും പാർട്ടി നടത്തിക്കൊണ്ട് പോകാനുമുള്ള ഇത് വരാനും. നമ്മൾ സി പി എമ്മിനെ കുറിച്ച് പലപ്പോഴും കളിയാക്കി ചിലരൊക്കെ പറയാറുണ്ട്, ഡൽഹിയിലെ എ കെ ജി ഭവനിൽ കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ അത് കേരളത്തിൽ നിന്ന് വേണം അടയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് കേരള സംസ്ഥാന ഘടകത്തിന് വലിയൊരു സ്വാധീനമുണ്ട് അവിടെ, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഏത് പാർട്ടിയാണെങ്കിലും പൈസ വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അതുപോലെ കോൺഗ്രസ് ഒന്നുകൂടി ശക്ത ഒന്നുകൂടി വല്ലാതെ ദുർബലമാകുകയും എൻ സി പി എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രഭാവം ഇല്ലാതാകാനും സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ കാര്യം അപ്പൊ പറഞ്ഞ സത്യമാണ്. കാര്യം ഇ ഡി ദിവസങ്ങളോളം രാഹുൽ ഗാന്ധി എന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാവിനെ ചോദ്യം ചെയ്തിട്ട് പോലും രാജ്യ വ്യാപകമായിട്ട് ഒരു സമരം നടത്താൻ പോലും അവർക്ക് പറ്റില്ല. സമരം നടത്താൻ പറ്റില്ല. ഡൽഹിയിൽ തന്നെ അവർ നടത്തിയ സമരം 3, 4, 5 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ ചിതറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എത്ര ദിവസം ഈ സമരം നടത്താൻ പറ്റും? അപ്പം അത് വലിയൊരു ദുർബലതയാണ് ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ടാണ് രാജസ്ഥാനാണ് ഇപ്പൊ അവരുടെ കയ്യിലുള്ള അതിന്റെ കാര്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഭീകരമായ ഒരു സംഭവമാണ് അത്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അവിടെ കനയ്യാലാലിന്റെ കുടുംബത്തിൽ വീട്ടിൽ ചെന്നപ്പോ പോലും ആൾക്കാർ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. 10 ദിവസം മുമ്പ് പരാതി തന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല? അത് പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പുള്ളിക്ക് തീർച്ചയായിട്ടും അത് ബാധിക്കുമല്ലോ. കാരണം ജനങ്ങളാകെ ആശങ്കയുണ്ട്, ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, ഭയമുണ്ട്. അതേപോലെ തന്നെ അധികാരത്തിൽ ഇരിക്കുന്നവർ വേണ്ടത്ര സംരക്ഷണം നൽകുന്നില്ല എന്നുള്ളതിൽ പ്രതിഷേധവുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും. ഏകനാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആവാൻ പോകുന്നത് എന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അതെ അതെ. കുറച്ചു കാലമായുള്ള ഈ ഒരു പേര് ഏകനാഥിന്റെ, പക്ഷേ അദ്ദേഹം വളരെ മികവുറ്റ കഴിവുറ്റ ഒരു വ്യക്തി തന്നെയാണ്. വളരെ അടിത്തട്ടിൽ നിന്ന് അദ്ദേഹം കയറി വന്ന ആളാണ്. അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്നാണ് അദ്ദേഹത്തെ അറിയാവുന്നവരെല്ലാം പറയുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം നേരത്തെ രാജേഷ് ജി ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹം ഓട്ടോ ഓടിച്ച് നടന്ന ആളാണ്. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന് അദ്ദേഹം ജനപ്രതിനിധി ആയ ശേഷം അദ്ദേഹത്തിന്റെ പഠനം പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ദുഃഖകരമായ ഒരു പാസ്റ്റും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കൾ ഒരുമിച്ച് മുങ്ങി മരിക്കുകയോ മറ്റോ ചെയ്തതാണ്. അങ്ങനെ വലിയൊരു പേഴ്സണൽ ആഘാതം, വ്യക്തിപരമായ ആഘാതം ജീവിതത്തിൽ ഉണ്ടായ ആളാണ്. പക്ഷേ അദ്ദേഹം ജനങ്ങളോട് എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്ന, സാധാരണ പ്രവർത്തകർക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അങ്ങനെ വന്ന ഒരു നേതാവാണ്. ആരും അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു തരത്തിൽ പറഞ്ഞു കേട്ടില്ല. ശിവസൈനികൻ എന്നുള്ള നിലയിൽ എപ്പോഴും ഉറച്ചു നിന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ പോലും ഈ ഉദ്ധവ് താക്കറെ വാതിലിന് പുറത്ത് നിർത്തുന്ന ഒരു 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 സംവിധാനം ഉണ്ടായി. അവിടെയാണ് പവാറായിരുന്നു ശക്തി. ഒരു വ്യാഴവട്ടക്കാലം മുഴുവനോ അല്ലെങ്കിൽ അതിലും കൂടുതലോ ശിവസേനയുടെ ശക്തി കേന്ദ്രമായിരുന്ന മഹാരാഷ്ട്ര അതിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബി ജെ പി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളായിരിക്കാം ഒരു ഈ ബീഹാറിലും ഇവിടെയും രാജസ്ഥാനിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഗുണപരമായിട്ട് തന്നെ അടുത്ത തീർച്ചയായിട്ടും മഹാരാഷ്ട്രയുടെ റൂറൽ ഏരിയയിൽ എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് ശിവസേനയെ മുംബൈ പോലെയുള്ള വലിയ നഗരങ്ങളിൽ, താനെ അങ്ങനെയുള്ള നഗരങ്ങളിൽ ബി ജെ പി അധികം ക്ഷീണിപ്പിക്കാതിരിക്കുകയും അതേസമയത്ത് റൂറലായിട്ടുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ ബി ജെ പിയുടെ ശക്തി വർദ്ധിക്കുകയും ചെയ്യുകയും വരുന്ന അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും ബി ജെ പി ഇപ്പോൾ പ്ലാൻ ചെയ്യുക. പക്ഷേ എന്തായാലും ബി ജെ പിയുടെ വളർച്ച ഉറപ്പു നൽകുന്ന, ബി ജെ പിയുടെ ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വഴി തുറന്നു കിട്ടിയ ഒരു വലിയ പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ ദിവസം രാജിവെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് 2 സ്ഥലത്തിന്റെ പേരൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ടൊക്കെയാണ്. അല്ല, എത്ര ചീപ്പാണെന്ന് ആലോചിക്കൂ. ഇത്രയും 2.5 വർഷം അവിടെ ഭരിച്ചിട്ട് ബാലാസാഹേബ് താക്കറയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്രേ അതിന് സാംബാജി നഗറെന്ന് ഔറംഗാബാദിനാണ് പോയത്. പക്ഷെ അത് പോകുന്ന ലാസ്റ്റ് മന്ത്രിസഭയിൽ അപ്പം തന്നെ നമുക്കറിയാമല്ലോ. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക. പക്ഷെ ജനങ്ങൾ ഇത്ര വിഡ്ഢികളാണെന്നാണോ ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത്? ചിലപ്പോൾ അത്ഭുതപ്പെടും. അദ്ദേഹത്തിന് മന്ത്രിമാരുൾപ്പെടെ അദ്ദേഹത്തെ കൈവിട്ടു എന്നുള്ള അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പിളർപ്പല്ല, ആശയത്തിന്. കാരണം ഷിൻഡെ വളരെ ബുദ്ധിമാനാണ്. ഷിൻഡെക്ക് മനസ്സിലായി ഹിന്ദുത്വം വിട്ടുകൊണ്ട് അടുത്ത 2.5 വർഷം കഴിയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ചെല്ലാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയതാണ് ഇതിനകത്തെ വിഷയം. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ ലെസൺ ഈ ഇതിൻ്റെ. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് അടുത്ത മണിക്കൂറുകളിലുള്ള സർപ്രൈസ് ഒന്ന്. അതാണ് ഇപ്പം വരെയുള്ള സർപ്രൈസും ട്വിസ്റ്റും ഒക്കെ കാത്തിരുന്ന് കാണാം. കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമയി. നമസ്കാരം.